ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ബിഗ് ബോസ് സീസൺസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, വലിയ പ്രാധാന്യമൊന്നും അറിയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അർജുനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു ഇപ്പോഴും മോഡലിങ്ങിന് വന്ന പോലെ തന്നെയാണ് എനിക്ക് അതിനകത്ത് കാണുന്നത്. ആൾ സംസാരിക്കുമ്പോൾ ഒരു ലെവലിട്ടേ സംസാരിക്കുള്ളൂ, നടക്കുമ്പോൾ ഒരു സ്റ്റൈലിട്ടേ നടക്കുള്ളൂ. അത്തരത്തിലുള്ള ഒരു കണ്ടസ്റ്റൻ്റ് നമുക്ക് ആവശ്യമില്ല, ബിഗ് ബോസ് ആവശ്യമില്ല. എന്തിനാണ് ഇപ്പോൾ ശ്രീതു ആണെങ്കിൽ പോലും ശ്രീതു എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് അല്ലേ, ചില സമയത്ത് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. പക്ഷേ അർജുൻ എന്ന് പറയുന്നത്, അർജുൻ എന്നും പവർ റൂമിലേക്ക് കയറാനുള്ള ഒരു ഇത് എന്ന് പറയുന്ന ഒരു സൂത്രം, ആ സമയത്ത് ആരാണോ പവറായി നിൽക്കുന്നത് അവർ പിന്നാലെ ചേർന്ന് നടക്കുക എന്നുള്ള രീതിയിലേക്ക് അർജുൻ പോയി. ദ ഋഷിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തകർന്നതോടുകൂടി സത്യത്തിൽ അർജുൻ്റെ ഒരു മുഖംമൂടി അഴിഞ്ഞു വീണ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ശ്രീതു വരെ പറഞ്ഞിട്ടുള്ളത് അർജുൻ്റെ മുഖം ഇതല്ല, അർജുൻ എന്ന് പറയുന്നത് മറ്റൊരു മുഖമുള്ള വ്യക്തിയാണ്, ഇവിടെ വന്നൊരു ഫേക്കാണെന്നാണ് എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആള് പതുക്കെ നിന്ന്, നമ്മുടെ മുമ്പത്തെ സീസണിൽ റോൺസൺ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അതായത് ഇങ്ങനെ പാവം പോലെ നിന്ന് കുറേ ആൾക്കാർ അയ്യോ അവൻ എന്ത് പാവമാണ്, അവൻ്റെ വായിൽ നിന്ന് ഒരു മോശം വാക്ക് പോലും വരുന്നില്ല. പക്ഷേ വാക്കൊന്നും വന്നിട്ടില്ലെങ്കിലും ആക്ഷനൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അത് അർജുൻ ആയതുകൊണ്ട് വിട്ട് കളഞ്ഞതാണ് പലരും. നേരെ മറിച്ച് അത് ഇപ്പോൾ നമ്മുടെ സിബിനോ അല്ലെങ്കിൽ സായു പോലുള്ള ആളുകളാണെങ്കിൽ കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് അതിൻ്റെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ആണെങ്കിലും ആളുകളുടെ കണ്ടസ്റ്റൻസ് ആണെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആക്കും. അർജുൻ ആയതുകൊണ്ട് ഇപ്പോൾ അയ്യോ പാവം നല്ല രീതിയിലേക്കാണ്. അത്തരത്തിലുള്ള കളിക്കാർ ബിഗ് ബോസിൽ എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ ടോപ്പ് ഫൈവിലൊക്കെ എത്താം. കാരണം കണ്ടസ്റ്റൻസ് ഇവരെയൊക്കെ നോമിനേറ്റ് ചെയ്യുമല്ലോ ഇപ്പോൾ, അപ്പോൾ അതിലേക്കൊക്കെ അർജുൻ രക്ഷപ്പെട്ടു പോകും. അതുപോലെ ഇനിയിപ്പോൾ ഒരു പവർ ടീമിലേക്ക് ഒരാളെ എടുക്കണം, പവർ റൂമിലേക്ക് ഒരാളെ എടുക്കണം എന്ന് പറയുമ്പോൾ അർജുൻ മതി. അങ്ങനെ പറയുന്ന രണ്ട് മൂന്ന് തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. അർജുൻ്റെ ഒരു ലക്ഷ്യം അത് തന്നെയാണ്, ഒരു കളിയും കളിക്കാതെ ഒന്നിനും ഇടപെടാതെ പവർ റൂമിൽ കയറിയിരുന്ന് ഈ നോമിനേഷനിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും ടോപ്പ് ഫൈവിൽ എത്തുക എന്നുള്ള രീതിയിലേക്കാണ് അർജുൻ പോകുന്നത്. വളരെ മോശം പരിപാടിയാണിത്. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് സിബിനെ മുൻനിർത്തിയുണ്ട്, അവനെ അവൻ്റെ കീഴിൽ കുറേ ആൾക്ക് ഇതിന്ന് കളിക്കുമ്പോൾ ഋഷി അങ്ങനെയാണ് കളിക്കുന്നത്, അതുപോലെ ശരണ്യ അങ്ങനെയാണ് കളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏ അർജുൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എവിടെ നിലനിൽപ്പില്ലാതായപ്പോഴല്ലേ ഈ ഗബ്രിയുടെയും അതുപോലെ ജാസ്മിൻ്റെയും കൂടെ പോയിരിക്കുന്നത്. ഇപ്പോൾ ഒരു റൂമിൽ പോയി ഒരു അറ്റത്ത് പോയി കൊടുക്കും, ഇപ്പുറത്ത് അപ്സര കെടുക്കും, ഏ ഞങ്ങൾ നല്ല പിള്ളേന്ന് അറിയാൻ വേണ്ടി അപ്സര നടുവിൽ കെടുത്തിരിക്കണം വെറുതെ. അതിൻ്റെ അപ്പുറത്ത് ശ്രീതു എന്ത് ഈ രാത്രിയിൽ എന്താണ് ഈ കാട്ടി കൂട്ടണത്, രാത്രിയിൽ കിടന്ന് കൊച്ചുകുട്ടികൾ കളിക്കുന്ന പോലെ കൈകൊണ്ട് ഇങ്ങനെ വീശുന്നു, കൈകൊണ്ട് അങ്ങനെ ആംഗ്യം കാണിക്കുന്നു, പിന്നെ കുറേ ചിരിക്കുന്നു, പിന്നെ ഇവർക്ക് തന്നെ തോന്നിക്കാണും ഇത് നമ്മൾ എന്തിനോ ഇതിനു വേണ്ടി ഇട്ടിരിക്കണം, നമ്മൾ കുറച്ച് ഇതിലൊക്കെ വരണം, സീനിലൊക്കെ വരണം, അപ്പോൾ നമ്മൾ കുറച്ച് രണ്ടുപേരും കുറേ നേരം ഇരുന്ന് ക്യാമറകളെല്ലാം നമ്മളുടെ ഫോക്കസ് ചെയ്ത് നമ്മൾ വരും, അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമ്മളെ കാണിക്കും. ഇതിപ്പോൾ ജാസ്മിനും ഗബ്രിയും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉയർന്നു പോകണം, ഇങ്ങനെ നെഗറ്റീവ് ആണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട്, അത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ രണ്ടുപേരും ഇപ്പോൾ പോയിരുന്ന് വാഴയുടെ ചുവട്ടിലാണെങ്കിലും കിടക്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പോൾ ബാത്റൂമിലവിടെ വരെ പോയിരുന്നിട്ട് ഒളിച്ച് കളിക്കുക, പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയുന്നില്ല. വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഭയങ്കര ബോറിങ്. അവർ ഒന്നാമത് അവർ ഒരു നമുക്ക് എന്താ പറയുന്ന ഒരു ജോഡിയായിട്ട് വരുമ്പോൾ തന്നെ നമുക്കതൊരു പൊരുത്തമില്ലായ്മ എനിക്ക് തോന്നുന്നുണ്ട്. ഗബ്രിൻ ജാസ്മിൻ ആണെങ്കിൽ പിന്നെയും നമുക്കൊരു അഡ്ജസ്റ്റ് അവരൊരു നല്ലൊരു ജോഡിപ്പൊരുത്തം, ഇത് എനിക്കൊരു ജോഡിപ്പൊരുത്തം തോന്നിയില്ല. അവർ കാണുമ്പോൾ ഒട്ടു പൊരുത്തമില്ലാത്ത രണ്ട് ആൾക്കാരായിട്ട് തോന്നി. അവർ ഫ്രണ്ട്ഷിപ്പാണെന്നൊക്കെ പറഞ്ഞാലും ഫ്രണ്ട്ഷിപ്പൊന്നുമല്ല, അവർ കാട്ടിക്കൂട്ടണത് വേറെ ലെവലിലേക്ക് ആൾക്കാരെ ചിന്ത മാറ്റിക്കൊണ്ടുപോകാൻ ഞങ്ങളും ഇവിടെ പെയറായിട്ട് വന്നതാണെന്നുള്ള രീതിയിലോട്ട് കൊണ്ടുപോകാനാണ് വരുന്നത്. പക്ഷേ അത് അട്ടർ ഫ്ലോപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നത് ഇവർ രണ്ടുപേരുടെയും ഈ സീൻ. പ്രത്യേകിച്ച് നമ്മൾ ലൈവ് രാത്രി നിന്ന് ലൈവൊക്കെ കാണുമ്പോൾ ഇവരുടെ കുറേ ഈ സംഭാഷണങ്ങൾ കാണേണ്ടി വരാറുണ്ട്, അത് ഭയങ്കര ബോറിംഗ് ആണ്. ഞാൻ അപ്പോൾ തന്നെ ഓഫാക്കാറുണ്ട്, ഇവർ കാണുന്നതേ എനിക്കിഷ്ടമല്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അർജുൻ എന്ന് പറയുന്നൊരു കണ്ടസ്റ്റൻ്റിനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫേക്കാണ്, ഫേക്ക് ഒരു മുഖംമൂടി വെച്ചിട്ട് ഇതിനകത്തോട്ട് വന്നിട്ടുള്ള ഒരു മോഡൽ. ആ ഒരു ലുക്ക് കൊണ്ട് കുറേ പെൺകുട്ടികളുടെയും വേണമെങ്കിൽ ആൺകുട്ടികളുടെയും ഇപ്പോൾ വോട്ടൊക്കെ കിട്ടാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒന്നിലും ഒരു അഭിപ്രായം എന്തെങ്കിലും പറയുകയാണെങ്കിൽ ലാലേട്ടൻ വന്ന് വീക്കെൻഡിൽ ചോദിക്കുമ്പോൾ സ്ട്രേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയും, പിന്നെ അതും വന്ന് ലാലേട്ടൻ ആരെ കുറിച്ച് പറഞ്ഞാൽ അയാൾക്ക് കിട്ടൊരു ഡോസ് കൊടുക്കും. കാരണം ഇവന് പറയാനൊന്നുമില്ല, ഇപ്പം ഭയങ്കര എന്താ പറയുക നല്ല പുള്ളിയാണല്ലോ, ഒന്നിലും ഇടപെട്ട് ഇല്ലെങ്കിൽ നല്ല പുള്ളിയായിട്ടിരിക്കാം, എത്ര നാൾ ഇതിങ്ങനെ പോകുന്ന അറിയില്ല. എന്തായാലും നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരും കൂടെ ഉണ്ട് അർജുനേക്കാളും കുറച്ചും കൂടെ
ആവറേജ് ആയിട്ടുള്ള കുറേ കളിക്കാരുണ്ട്. അവർ പോയി കഴിഞ്ഞാൽ എന്തായാലും അർജുൻ്റെ ചീട്ട് കീറുന്നുള്ള ഒരു ഉറപ്പാണ്. എനിക്കതാണ് അർജുൻ്റെ ഗെയിമിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ബൈ.